പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേജിലുള്ള അല്ലെങ്കിൽ ഈ നെസ്റ്റിലുള്ള ഫീമെയിലും കൂടിയിട്ട് ഈ ഒരു മെയിൽ ബേർഡേ ഉള്ളൂ. അദ്ദേഹമാണ് രണ്ടുപേരെ മാനേജ് ചെയ്യുന്നത്. നമ്മളിതിനു മുന്നേ രണ്ട് എക്സിൻ്റെ മെയിൽ ഫീമെയിൽ എഗ്ഗിനുള്ളിൽ എങ്ങനെ മനസ്സിലാക്കുന്നൊരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊന്ന് നമ്മൾ പറഞ്ഞു തന്ന ഫ്രിൽ ബാക്കിൻ്റെ ആയിരുന്നു. അവരെ ഞാൻ നോക്കുമ്പം ഇന്നൊരു എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എഗ്ഗ് നമുക്കത് കാണാം. നമ്മൾ ഇനിയും ബാക്കിയുള്ളത് നമ്മൾ ഫീമെയിൽ എന്ന് എഴുതിയ എഗ്ഗാണ്. ഫീമെയിൽ എഗ്ഗാണ് നമുക്കിനി ബാക്കിയുള്ളത്, നമുക്ക് കാണാതെ. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ആദ്യത്തെ എഗ്ഗ് മെയിലും സെക്കൻഡ് എഗ്ഗ് ഫീമെയിലും ആവുമെന്നാണ് നമുക്ക് പറയാറുള്ളത്. അല്ലെങ്കിൽ കുറച്ചങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മൾ അങ്ങനെ നോക്കാതെ ആ എഗ്ഗിൻ്റെ ഷേപ്പ് പറഞ്ഞനുസരിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇവർ വളർന്ന് വലുതായാലും മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരുന്ന എക്സ്പെരിമെൻറ്റ് സാൻഡൽ മുക്കിയുടെ ആയിരുന്നു. സാൻഡൽ മുക്കിയുടെ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. കൂടാതെ അപ്പോൾ അതും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം മെയിലെന്ന് എഴുതിയ എഗ്ഗാണ് നമുക്ക് ആദ്യം വിരിഞ്ഞിരിക്കുന്നത്. ഫീമെയിലെന്ന് എഴുതിയ എഗ്ഗ് രണ്ടാമത് വിരിഞ്ഞു. അതേപോലെ ഒരു 3-4 ദിവസമായി എഗ്ഗ് വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതേതായാലും നമുക്ക് വലുതാവുമ്പം ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് ഒരു കുട്ടികൾ ഏത് കളർ കിട്ടും എന്ന്. അപ്പോൾ ഇതതിൻ്റെ നമ്മുടെ ഫീമെയിൽ ബേർഡാണ്. ഞാൻ പറയുന്നത് നമ്മൾ ആ പുറയിൽ ടാർപോളിൻ ഷീറ്റ് ഇട്ടതിൻ്റെയാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് അടിക്കുന്നത് ആ ബ്ലൂ കളറിൽ. അപ്പോൾ ഇതിൻ്റെ പേരൻസൊക്കെ ആൽമണ്ട് ലൈൻസൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ലൈൻ പറഞ്ഞത് കൊണ്ട് നമുക്ക് ആൽമണ്ട് കിട്ടണമെന്നോ അതിനകത്തൊന്നും ഗ്യാരണ്ടീസൊന്നുമില്ല. പക്ഷേ ഇതിലൊരു കുഞ്ഞ് നേരത്തെ ഇറങ്ങി, അത് ക്വാൽമണ്ട് കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞല്ലോ ക്യൂആൽമണ്ട്. ശരിക്കും അത് ക്യൂആൽമണ്ട് അല്ല, ക്വാൽമണ്ടാണ്. അങ്ങനെ ഒരു കുട്ടി ചെറിയതായിട്ട് ഫെദർ വന്നതിന് ശേഷം ചത്തുപോയി. പക്ഷേ അതൊരു 3 ക്ലച്ച് മുന്നെയാണ്, നമുക്ക് പിന്നെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഈ പ്രാവശ്യം അവർ 2 എഗ്ഗും വെച്ചു. ഇതിന് മുന്നേ നമ്മൾ ഇവർക്ക് ഹംഗേറിയൻ്റെ എഗ്സാണ് വെച്ചു കൊടുത്തിരുന്നത്. അപ്പം ഇതിൻ്റെ മെയിൽ ഇതാണ്. ഈ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. അത്യാവശ്യം നല്ല ഒരു കളറുള്ളതാണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആളെ. നല്ല ഫ്രിൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ ക്യാപ്ഡ് അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ പ്രാവശ്യം ഇറങ്ങുന്ന 2 കുട്ടികളെ നമുക്ക് നോക്കാം. ഇത് മുന്നേ ഇറങ്ങിയ കുട്ടികൾ ഈ ഫീമെയിലിനെ പോലെ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ ആ ഒരു ബ്ലാക്ക് കണ്ടൻറ്റ് കയറിയ കുട്ടികളായിരുന്നു. അപ്പോൾ ക്വാൽമണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി കളേഴ്സിന് അത് കിട്ടുമെന്നുള്ളത് നമുക്കിത് വഴിയെ കാണാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ എഗ്ഗ് മാർക്ക് ചെയ്തതിൽ ഒരു പേർ ഇതായിരുന്നു. ഇതിൽ നിന്നും 2 എഗ്ഗും വിരിഞ്ഞു. നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ മെയിൽ എഴുതിയിരുന്ന എഗ്ഗാണ് ആദ്യം വിരിഞ്ഞത്. ഫീമെയിൽ എഴുതിയിരുന്ന എഗ്ഗ് രണ്ടാമത് വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 2 ദിവസം ആയിട്ടുണ്ട്. അത് ഒരാൾ സമ്മതിക്കില്ല. പിന്നീടൊരു കാര്യം കാണിക്കാനുള്ളത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം. ഈ 2 സൈഡിലിരിക്കുന്ന ബേർഡുകൾ, ഇത് ഫീമെയിൽ ഇത് മെയിലാണ്. ഇത് മെയിൽ ബേർഡാണ്. ഇതൊരു ഫീമെയിൽ ബേർഡ്. ഈ ഫീമെയിൽ എഗ്ഗ് ചെയ്യില്ല. പക്ഷെ നമ്മൾ എഗ്ഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് സമയം വേണമെങ്കിലും അടയിരുന്നോളൂ. അങ്ങനെ നമ്മൾ ചെയ്ത് എഗ്ഗ് വെച്ച് വിരിയിച്ചിട്ടുള്ളതാണ് പല പ്രാവശ്യവും. ഈ മെയിൽ ബേർഡ് ഇതിൻ്റെ കൂടെയുള്ള ഫീമെയിൽ ബേർഡ് എഗ്ഗ് ചെയ്തിട്ട് 2 ദിവസമായി. അതിപ്പോൾ എഗ്ഗിലിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേജിലുള്ള അല്ലെങ്കിൽ ഈ നെസ്റ്റിലുള്ള ഫീമെയിലും കൂടെ കൂടിയിട്ട് ഈ ഒരു മെയിൽ ബേർഡേ ഉള്ളൂ. അദ്ദേഹമാണ് രണ്ടുപേരെ മാനേജ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഈ എഗ്ഗ് വെച്ച് കൊടുത്തതും ഇവർ എഗ്ഗ് ചെയ്തതും ഒരേ ഡേറ്റിലാണ്. സാക്സൻ്റെ എഗ്ഗിന് ഇരിക്കുന്നു, ഇതവർ ഫാൻറ്റേലിൻ്റെ എഗ്ഗിന് ഇരിക്കുന്നു. അപ്പം നമുക്കറിയാവുന്ന പോലെ ഡേ ടൈമിൽ കൂടുതലും മെയിൽ ബേർഡ്സ് ആയിരിക്കും നെസ്റ്റിലിരിക്കുക. ഇദ്ദേഹം ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. ഈ സമയത്ത് ആക്ച്വലി ഈ എഗ്ഗിലും ഇരിക്കേണ്ടത് മെയിലാണ്. പക്ഷേ ആ ഫീമെയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീമെയിൽ ഇവിടെ എവിടെയുണ്ട്. ആയിരിക്കുന്നതാണ് ഫീമെയിൽ, അതായത് ഇതിലെ ഫീമെയിൽ. അപ്പോൾ ഇതേം ഈ രണ്ട് ബേർഡ്സിൻ്റെയും കൂടെ നടക്കുന്നുണ്ട്. ഇതിന് മുന്നേ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം രണ്ട് ബേർഡിൻ്റെയും കൂടെ, രണ്ട് ഫീമെയിലിനും കൂടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. നമുക്കറിയാവുന്ന പോലെ നോർമലി പീജൻസ് ഒരു പെയറിൻ്റെ കൂടെ ആയിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക. മീറ്റിംഗ് ചിലപ്പം അവർ വേറെ ഫീമെയിലിൻ്റെ അടുത്ത് പോകാറുണ്ടെങ്കിൽ പോലും പെയറായിട്ടും എഗ് ചെയ്യുന്നതും അത് നെസ്റ്റ് ഇരിക്കുന്നതുമെല്ലാം ആ ഒരു പെയറായിരിക്കും. പക്ഷെ അതിൽ നിന്നും വിപരീതമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഈ മെയിൽ രണ്ട് നെസ്റ്റിലും അടയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞ് വിരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ രണ്ട് കുഞ്ഞിനെ മാനേജ് ചെയ്യുമെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. നമുക്കത് എന്തായിരുന്നു നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടിയതെന്നുള്ളതും നമ്മുടെ റിസൾട്ടും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. എന്നാലും നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴേ നമ്മളിത് പഠിക്കാൻ പറ്റുള്ളൂ, പലർക്കും പല കാര്യങ്ങളും. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടതും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമുക്ക് ഒരു 50 ലൈക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടെ നമുക്കിപ്പം ഏകദേശം ഒരു 600 സംതിങ് ആയിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു 50 ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പം ഇദ്ദേഹം ഇനിയിപ്പം ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഡ്യൂട്ടി മാറുക, ഇവിടെ കയറുക. അപ്പോൾ ഇത് ഫ്രീ ആവും. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ ഇവിടെ വന്നിരിക്കുക. ഇതാണ് ഇപ്പം നടക്കുന്ന പരിപാടി. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോഗ്രസ് തീർച്ചയായിട്ടും നോക്കാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.